ഹലോ ഡിയർ ഫ്രണ്ട്സ്, സൈബർ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നമുക്കറിയാം ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസും യൂട്ടിലിറ്റീസും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഞാനിന്ന് വന്നിട്ടുള്ള നിങ്ങൾ പഴയ ഇതുപോലെയുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ വലിച്ചെറിയാറാണ് ചെയ്യാറ്. കാരണം വലിയൊരു യൂസൊന്നും ഇല്ല, കാരണം പുതിയ സോഫ്റ്റ്വെയർസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ പെർഫോമൻസ് പോരാ, ഹാങ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല മൊബൈൽ ഫോൺസ് ഒഴിവാക്കാറുണ്ട്. ചാർജ് നിൽക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇത് നന്നാക്കുന്നതിനേക്കാളും ലാഭകരം നമുക്ക് പുതിയതൊന്ന് വാങ്ങുന്നതാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, ഇത് അവിടെ ഒഴിവാക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ യൂസ്ലെസ് ആയിട്ട് വീട്ടിൽ കിടക്കുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു കിഡിലൻ സ്മാർട്ട് CCTV സിസ്റ്റം അതുവഴി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു ഒരു പഴയ ഫോണുണ്ട്, ഈ ഫോൺ നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാം, കണ്ടിന്യൂസ് ചാർജിങ് കൊടുക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ ടാബ്ലറ്റുകളൊക്കെ ഉണ്ടാവും, നല്ല രീതിയിൽ ചാർജ് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ഏരിയയിൽ ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ, ഒന്നുകിൽ വീട്ടിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഈ ഫോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സിം കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻ്റർനെറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്നും നമ്മുടെ ഈ ഒരു മൊബൈൽ ക്യാം മോണിറ്റർ ചെയ്യാൻ പറ്റും. മൊബൈൽ ക്യാം മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ പുറത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്യണം, അപ്പോൾ നമ്മളിത് ക്യാമറയിൽ കാണണം, നമുക്ക് അവരോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും കള്ളന്മാർ വരുന്നുണ്ട്, അവരോട് എന്താടാ എൻ്റെ വീട്ടുകാരൻ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കിഡിലൻ ഒരു സെറ്റിങ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം ആവശ്യമുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ട്രാക്ക് വ്യൂ എന്ന് പറയുന്ന സൈറ്റിൽ കയറേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാക്ക് വ്യൂ എന്ന് പറയുന്ന സൈറ്റിൽ കയറാൻ പോവാണ്. ട്രാക്ക് വ്യൂ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ക്ലയൻ്റ് ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ്രോയിഡ് വേർഷൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്യാനുണ്ട്. നമുക്ക് ലോക്കൽ ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ്. അപ്പോൾ ഹാംഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ട്, അതിൻ്റെ റീസൺ ഞാൻ വ്യക്തമാക്കി തരണം. എന്തുകൊണ്ടാണ് അത് ഹാംഫുൾ ആണെന്ന് കാണിക്കാൻ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്, വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഹാക്കേഴ്സിനൊക്കെ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡാറ്റാസും ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ വിഷയം എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുവഴി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ഓപ്ഷൻസും നമ്മൾ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഡിവൈസ് നെയിമും ഡിവൈസ് ഐഡിയും കിട്ടണം. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ഇവിടെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇതിലേക്ക് ലോഗിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാ സെറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഓപ്പ്, നമ്മൾ ഹോം സേഫ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിവൈസസ് ഇതിലോട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ ഇത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റത്തിലോട്ട് ഒന്ന് മാറിയിരുന്നിട്ട് ഞാൻ അടുത്ത സിസ്റ്റത്തിൻ്റെ സ്ക്രീനാണ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ള സിസ്റ്റമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാക്ക് വ്യൂ എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് കയറാം. എന്നിട്ട് അതിൽ കയറിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, IP ക്യാമറ എന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വിൻഡോസിനുള്ള ഫയൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡൗൺലോഡ് ചെയ്യാൻ പോകണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയല് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിലും സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ട്രാക്ക് വ്യൂ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇതൊന്നും നമ്മൾ ഇതിൽ സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗൂഗിൾ ID ഏതാണോ, നമ്മൾ നേരത്തെ കൊടുത്ത ഗൂഗിൾ ID ഏതാണോ അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അടുത്ത കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഡിവൈസസാണ് കണക്ട് ചെയ്തതെന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഡിവൈസാണ് കണക്ട് ആയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാനിങ്ങനെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എൻ്റെ ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. നമുക്ക്
റിയർ ക്യാമ് മാത്രമല്ല അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ക്യാമറ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫ്രണ്ട് ക്യാമും റിയർ ക്യാമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പുഷ് ടു ടാക്ക് എന്ന ടോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓണായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫ്ലാഷ് ലൈറ്റ് ഓണാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈവായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ക്യാം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, പുറത്ത് വെച്ചിട്ട് സി സി ടി വിൻ്റെ ഒരു യൂസിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്, വീഡിയോ ഓഫ് ചെയ്യണം.